ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുരുഷന് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ബ്ലാഡർ പ്രോബ്ലംസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോമൺ ബ്ലാഡർ പ്രോബ്ലംസിനെ കുറിച്ചാണ്. അപ്പൊ കൂടുതലായിട്ടും പുരുഷന്മാർക്ക് മേ ബി ഒന്നെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്താൽ പോലും ആ ഒരു യൂറിൻ കെട്ടിക്കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എം ടി ആയിട്ടില്ല, അല്ലെങ്കിൽ മേ ബി യൂറിൻ ലീക്കേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുകച്ചൽ ഉണ്ടാവാം. മേ ബി യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു പുകച്ചലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതൊരു കോമൺ ബ്ലാഡർ പ്രോബ്ലംസ് ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് അതിൽ ഒന്നാമത്തെ ഒരു കാരണം, അല്ലെങ്കിൽ കോമൺ ബ്ലാഡർ പ്രോബ്ലം എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തിക്ക് മേ ബി ഓവർ ആക്റ്റീവ് ബ്ലാഡർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലാഡറിന്റെ ആ ഒരു സെൻസിറ്റിവിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തും ഇതുപോലത്തെ ഇഷ്യൂസ് കണ്ടുവരുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ബ്ലാഡർ ഓവർ ആക്റ്റീവ് ആകുമ്പോൾ, സെൻസിറ്റിവിറ്റി കൂടുമ്പോൾ, ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സിംപ്റ്റംസ് ആയിരിക്കും എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവാം. അല്ലെങ്കിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത്, യൂറിൻ പാസ് ചെയ്താൽ പോലും പിന്നെയും മൂത്രം ബാക്കിയുള്ള പോലെ, അല്ലെ ബ്ലാഡർ ഫില്ല എം ടി ആവാത്ത പോലെ മേ ബി ആ ഒരു ടെൻഡൻസിയും ഉണ്ടാവാം. മൂന്നാമത്തെ എന്ന് പറയുന്നത്, യൂറിൻ പാസ് ചെയ്താൽ പോലും ആ ഒരു മൈനറായിട്ട് ലീക്കേജ് ഉണ്ടാകും. ഇറ്റിറ്റായിട്ട് യൂറിൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് യൂറിൻ പുറത്തു പോകുന്നുണ്ടെങ്കിൽ മേ ബി അതൊരു യൂറിൻ്റെ അല്ലെങ്കിൽ ബ്ലാഡറിൻ്റെ ഒരു ഓവർ ആക്റ്റീവ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി റിലേറ്റ് ചെയ്ത് അവിടെ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ പറയണമെങ്കിൽ, യൂഷ്വലായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സായ ആ ഒരു വ്യക്തി കൂടുതലായിട്ട് ആൽക്കഹോളിക് ആണെങ്കിൽ, എപ്പോഴും ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലോണം ഒരു സ്മോക്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എക്സസീവ് വെയിറ്റ് അല്ലെങ്കിൽ നല്ല ഒബിസിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കഴിക്കുന്ന മെഡിസിൻസ് ഈ ഒരു ഡയബറ്റിക്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇഷ്യൂസ് കണ്ടുവരുന്നതാണ്. അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഫെക്ഷൻസ് റിലേറ്റ് ചെയ്ത് പറയാം. ഇൻഫെക്ഷൻസ് വെച്ച് പറയണമെങ്കിൽ കോമണായിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കണ്ടുവരുന്ന ഒരു ഇൻഫെക്ഷനാണ് യു ടി ഐ. അതായത് ആ ഒരു വ്യക്തിക്ക് മേ ബി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബ്ലാഡറിലെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മേ ബി യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു പുകച്ചൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബേണിങ് സെൻസേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഒരു ഇൻഫെക്ഷനെയാണ് കൂടുതലും സൂചിപ്പിക്കുന്നത്. പിന്നെ പറയണമെങ്കിൽ ആ ഒരു വ്യക്തി കൂടുതലായിട്ടും ഈ ഒരു യൂറിൻ പാസ് ചെയ്യുന്നൊരു ടെൻഡൻസിയും നമുക്ക് ഈ ഒരു യു ടി ഐയുടെ ഒരു സിംപ്റ്റംസ് ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നതാണ്. മൂന്നാമതെന്ന് പറയുന്നത് കോമൺ ഒരു ബ്ലാഡർ പ്രോബ്ലമാണ് കിഡ്നി സ്റ്റോൺ. കാരണം ആ ഒരു വ്യക്തി കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു മേജർ ഒരു ഡിസീസാണ് ഈ ഒരു കിഡ്നി സ്റ്റോൺ. മേ ബി നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ നമുക്ക് നമ്മുടെ യൂറിൻ വഴി പോവാം, പക്ഷേ നമുക്കത് നമ്മൾ അത്ര വലിയൊരു സിംപ്റ്റംസ് അവിടെ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ആ ഒരു ബ്ലാഡറിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോൾ, ആ ഒരു സ്റ്റോണിൻ്റെ വലിപ്പം കൂടുമ്പോൾ മേ ബി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. അത് റിലേറ്റ് ചെയ്തായിരിക്കും ആ ഒരു വ്യക്തിക്ക് സിംപ്റ്റംസ് കണ്ടുവരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരു കോമൺ ബ്ലാഡർ ഇഷ്യൂ എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്ലാഡറിന് ആ ഒരു ഇഞ്ചറി ഉണ്ടാവാം, അല്ലെങ്കിൽ മേ ബി ആ ഒരു ഒബ്സ്ട്രക്ഷൻ മേ ബി ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. നാലാമത്തെ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ആ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വല്ല എൻലാർജ്മെൻ്റ് അല്ലെങ്കിൽ വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് മേ ബി ഒരു സെമൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, വേറൊരു മേജർ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ആ സ്പേം ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ സ്പേം ഒരു എജാക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്പേം യുരീത്ര വഴിയാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അതിനെയും ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്ഡ് ആവുമ്പോൾ, അതായത് കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഇത് കണ്ടുവരുന്നത്, അപ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ റിലേറ്റ് ചെയ്തും അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ ബി പി എച്ച് എന്ന് പറയാം, പിന്നെയും പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ എന്ന് പറയാം. അത് റിലേറ്റ് ചെയ്തും അല്ലെങ്കിൽ അതും നമുക്കൊരു കോമൺ ഒരു ബ്ലാഡർ പ്രോബ്ലമായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു ബ്ലാഡർ ക്യാൻസർ, അതായത് ബ്ലാഡർ ക്യാൻസർ നമുക്ക് റയർ ആയിട്ടാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങളായിരിക്കും ഒരു കോമൺ ബ്ലാഡർ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സിംപ്റ്റംസ്, അതായത് കൂടുതലായിട്ടും നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകുക, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഈ ഒരു കോമൺ ബ്ലാഡർ പ്രോബ്ലംസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.